പ്രിയ വിദ്യാർത്ഥികളെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി അക്കൗണ്ടൻസിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അവരെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതെന്ന് അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നാം വർഷം പഠിച്ചിരുന്ന ബിസിനസ് സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കാം എന്തായിരുന്നു നമ്മൾ രണ്ടാം പാ ആ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിരുന്നത് അതെ ബിസിനസ്സിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ചായിരുന്നു അവിടെ ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മൾ പഠിച്ചിരുന്നത് അവിടെ നിന്ന് നമ്മൾ സോൾ ട്രേഡറിനെ കുറിച്ച് പഠിച്ചു പാർട്ണർഷിപ്പ് പഠിച്ചു ജോയിൻറ്റ് ഹിന്ദു ഫാമിലി പഠിച്ചു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പഠിച്ചു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പഠിച്ചു അതിലെ ഒന്നാമത്തെ ഫോം ഓഫ് ബിസിനസ്സായ സോൾ ട്രേഡർ അവരെങ്ങനാണ് അവരുടെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഒന്നാമത്തെ വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മളതിൻ്റെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ് അവരെങ്ങനെയാണ് അവരുടെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത് അവരെങ്ങനെയൊക്കെ നമുക്ക് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്ത് സഹായിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നോക്കാം അപ്പോൾ എന്താണ് ഒരു പാർട്ണർഷിപ്പ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം പാർട്ണർഷിപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു പാർണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് അവിടെ രണ്ടോ അതിരുകയുമോ ആൾക്കാർ ചേർന്ന് തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ് അവർ ആ ബിസിനസ് നടത്തി മുന്നോട്ട് പോകുന്നു അതിനകത്തുണ്ടാകുന്ന ലാഭമായാലും നഷ്ടമായാലും അവർ വീതി ചെളുക്കുന്നു ഇതിനെയൊക്കെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ആ സ്ലൈഡിൽ ഒന്ന് നോക്ക് എന്താ പാർണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് പാർട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഡു ബിസിനസ് ആൻഡ് ഷെയർ ഇറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് വളരെ വ്യക്തമാണല്ലേ പാർണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ആർ മോർ പേഴ്സൺ സോ ഫോർ സ്റ്റാർട്ടിംഗ് എ പാർണർഷിപ്പ് വി നീഡ് അറ്റ്ലീസ്റ്റ് ടു പേഴ്സൺസ് ആൻഡ് ദെൻ അവരെന്താ ചെയ്യുന്നത് ആൻഡ് ഹു ഹാവ് ആൻ എഗ്രീഡ് ടു ഡു എ ബിസിനസ് പാർണർഷിപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ബിസിനസ്സിനകത്തുള്ള ലാഭമായാലും നഷ്ടമായാലും അവർ വീരിച്ചു വളരെ സിമ്പിളാണ് പാർൺഷിപ്പിനെ കുറിച്ച് അതേപോലെ ഇന്ത്യയിലെ ഈ പാർണർഷിപ്പുകളെ നിയന്ത്രിക്കുന്ന ഒരു നിയമമുണ്ട് വളരെ പഴയൊരു നിയമമാണ് അത് കാലാകാലങ്ങളിൽ അമൻമെൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ പാർട്ണർഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു നിയമമാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ഈ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് പാർട്ണർഷിപ്പ് സോ പാർട്ണർഷിപ്പ് ഈസ് ഡിഫൈൻഡ് ബൈ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു അണ്ടർ സെക്ഷൻ ഫോർ

എന്തോ എഗ്രി ചെയ്യുന്നത് നമുക്ക് ഒരു ബിസിനസ് നടത്താതെ ആ ബിസിനസ്സിനകത്ത് ഉണ്ടാകുന്ന ലാഭമായാലും നഷ്ടമായാലും നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാം സോ എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് അതിനകത്ത് അതിനകത്തൊരു കാര്യമുണ്ട് അവിടെ വളരെ ഇംപ്ലോയിഡ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് പ്രോഫിറ്റ് മാത്രമല്ല ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ നമ്മൾ എഗ്രി എന്താ ഷെയർ ചെയ്യും സോ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഡെഫിനേഷനകത്ത് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അത് ഉണ്ടാകും ഒരു ബിസിനസ് ആകുമ്പോൾ അതിനകത്ത് എന്തോ ഉണ്ടാകാം ലോസ് ഉണ്ടാകാം എന്നിട്ട് അടുത്തൊരു ലൈൻ എന്താ പറഞ്ഞേക്കുന്നത് ക്യാരീഡ് ഓൺ ബൈ ഓൾ എല്ലാവരും കൂടി ചേർന്ന് തുടങ്ങാം എങ്ങനെ എല്ലാവരും കൂടി ചേർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നാല് പേര് പാർണ്ണേഴ്സാണ് അല്ലെങ്കിൽ നാല് പേരാണ് ഇതിൻ്റെ മുതലാളിമാർ രാവിലെ വരുന്നു മുതലാളി കട ഉറക്കുന്നു കടയുടെ മുന്നിൽ നാല് പേരും കുത്തിയിരിക്കുന്നു ബിസിനസ് നടത്തുന്നു ഓക്കെ ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ അല്ലെങ്കിൽ പറയുന്നു അതിൽ ഒരാൾക്ക് ജോലിയുണ്ട് അവൻ പൈസയൊക്കെ മുടക്കിയിട്ടുണ്ട് പക്ഷേ വേറെ ജോലിയാണ് അങ്ങനെയാണെങ്കിൽ അവരെന്തു ചെയ്യുന്നത് ഈ മൂന്ന് പേരെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ രണ്ട് പേരെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവർ മറ്റേ ജോലിക്കും പോകാം ഇതാണ് പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ വളരെ നല്ലൊരു ഡെഫിനേഷനാണ് വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ് ഈ ഡെഫിനേഷനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അടുത്ത ഒരു മേഖലയിലേക്ക് പോകുന്നത് ഇത് നമ്മൾ ഇത്തിരി സ്പീഡിലേക്ക് പോകും കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് അല്ലേ ഇനി ഈ പാർട്ണർഷിപ്പിനകത്ത് ഉള്ള ഞാൻ പറഞ്ഞ രണ്ട് പേരെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഇതിനകത്ത് പാർണർഷിപ്പിനകത്തുള്ള ഓരോ വ്യക്തികളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നാല് പേര് ചേർന്ന് തുടങ്ങിയൊക്കെ നാല് പേരുണ്ട് എ ബി സി ഡി ഇവരെ നമുക്കൊരു പേരിടാം ഇവരെ നമുക്ക് പാർട്ണർ എന്ന് പറയാം അപ്പോൾ എ പാർട്ണർ ബി പാർട്ട്ണർ സി പാർട്ണർ ആൻഡ് ഡി പാർട്ണർ ഇപ്പം നാല് പാർട്ട്ണേഴ്സ് അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ ഡാ പാർട് പാർട്ണറെ വിളിക്കും എന്നാൽ ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മളൊരു പേരിൽ അറിയപ്പെടും കോൾഡ് അപ്പോൾ ഇൻഡിവിജ്വലി ദ ആർ നോൺ ആസ് പാർട്നേഴ്സ് ആൻഡ് കളക്റ്റീവ്ലി കോൾഡ് എന്നിട്ട് ഈ ബിസിനസ്സിന് നമ്മൾ ഒരു പേരും കൊടുക്കണം പാർട്ണർഷിപ്പിൻ്റെ ഒരു പേര് കാണുമല്ലോ ഏതെങ്കിലും എല്ലാ ബിസിനസ്സുകൾക്കും ഒരു പേര് കാണുമല്ലോ അതിനെ നമുക്ക് ഫോംസ് നെയിമെന്നു പറയാം സോ ദ മെമ്പേഴ്സ് ആർ ഇൻഡിവിജ്വലി നോൺ ആ പാർണേഴ്സ് ആൻഡ് കളക്റ്റീവ്ലി കോൾഡ് ഫോം ആൻഡ് ദ നെയ്ം ഓഫ് ദ ഫേം ഇസ് കോൾഡ് ഫോംസ് നെയ്മ് ഇത്രയും നമ്മൾ പഠിച്ചു ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം നോക്കാം ഈ ഫീച്ചർ ഇതെങ്ങനെ ഇരിക്കും പാർണർഷിപ്പിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തെ സ്വഭാവം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് അതിൽ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓ മോ പേഴ്സൻസ് ഫ്യൂച്ചർ റിലേറ്റിംഗ് ടു ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര പേര് വേണം പങ്കാളി എന്ന് പറയുമ്പോൾ മിനിമം രണ്ട് പേർ വേണം എങ്ങനെയാണെങ്കിലല്ലേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു സ്റ്റാർട്ട് എ പാർട്ണർഷിപ്പ് ബിസിനസ് ഇസ് ടു രണ്ട് പേര് വേണം പാർണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മാക്സിമം നമ്പർ എത്രയാകാം എത്ര പേരെ ആകാം സോൾ ട്രേഡറിനകത്ത് എത്ര ആയിരുന്നു മിനിമം മാക്സിമം സോൾ ട്രെയിനകത്ത് നമുക്കറിയാം മിനിമവും മാക്സിമവും ഒന്ന് തന്നെയാണ് പക്ഷെ പാർട്ണർഷിപ്പിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലോഡ് ഇൻ എ പാർണർഷിപ്പ് ഫോം ഇസ് ഫിഫ്റ്റി അതെവിടാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു ഓർത്തിച്ചേക്കുക രണ്ടായിരത്തി പതിനാലിലെ കമ്പനീസ് റൂളിനകത്ത് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലോഡ് ഇൻ എ പാർണർഷിപ്പ് ഫോം ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഫിക്സ് ചെയ്തിരിക്കുന്നത് ദറ്റ് ഇസ് ദ ഡിസ്ക്രിപ്ഷനി പവർ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റ് കാലാകാലങ്ങളിൽ പറയും ഒരു പാർണ്ഷിപ്പ് ബിസിനസ്സിന് ഇത്ര വരെ ആകാം അറ്റ് പ്രസൻറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൗഡ് ഫോർ എ പാർണർഷിപ്പ് ഫോം ഈസ് ഫിഫ്റ്റി അത് ആലോചിച്ചാൽ മതി ഇപ്പോൾ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് രണ്ട് മാക്സിമം ഫിഫ്റ്റി ഈ മാക്സിമം എവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് പാർണർഷിപ്പ് ആക്റ്റിനകത്തല്ല കമ്പനീസ് റൂൾ രണ്ടായിരത്തി പതിനാലിലാണ് അതിൻ്റെ റൂൾ ടെൻ പ്രകാരമാണ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലോചിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഫീച്ചർ ഓക്കെ ഇല്ലേ നമുക്ക് നേരെ രണ്ടാമത്തെ ഫീച്ചറിലേക്ക് പോകാം രണ്ടാമത്തെ ഫീച്ചർ വളരെ എളുപ്പമാണ് എഗ്രിമെൻ്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ എഗ്രിമെൻ്റ് ദാറ്റ് ഇസ് ദ ബേസ് ഓഫ് എ പാർട്ണർഷിപ്പ് നമ്മൾ രണ്ടുപേര് ചേർന്നൊരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാകും ഉടമ്പടി എന്താ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഇന്ന് ചെയ്തുകൂടാ എന്നത് ചെയ്യണം എന്ന രീതിയിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാകും ടേംസ് ആൻഡ് കണ്ടീഷൻ ദാറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഇസ് ദ ബേസിസ് ഓഫ് പാർട്ണർഷിപ്പ് എവറി പാർട്ണർഷിപ്പ് എല്ലാ പാർണർഷിപ്പിൻ്റെയും ബേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ

രണ്ടാമത്തെ ഫീച്ചർ പറഞ്ഞിരിക്കുകയാണ് എഗ്രിമെൻറ്റ് ഉണ്ട് ആൻഡ് തേർഡ് വൺ ഈസ് ദാറ്റ് ഓഫ് ബിസിനസ് നമ്മൾ എന്തിനാണ് ഈ പാർട്ണർഷിപ്പ് ഫോം ചെയ്തേക്കുന്നേ പാർണർഷിപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ തുടങ്ങിയപ്പോഴേ ഒരു കാര്യം പറഞ്ഞിരുന്നു പാർട്ണർഷിപ്പ് ഈസ് എ ഫോം ഓഫ് ബിസിനസ് സോ എവറി പാർട്ണർഷിപ്പ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ കണ്ടക്ടി സം ബിസിനസ് ബിസിനസ്സുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബട്ട് കണ്ടീഷൻ ദാറ്റ് ബിസിനസ് മസ്റ്റ് ബി എ ലീഗൽ വൺ നിയമപരമായിട്ടുള്ളൊരു കാര്യമായിരിക്കണം മിയർലി ഫോർ എ കോ ഓണർഷിപ്പ് എന്താ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് അപ്പുറത്ത് കുറച്ച് പ്ലോട്ട് വാങ്ങിച്ചു നമ്മൾ പറയത്തില്ല റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലോട്ട് വാങ്ങിച്ചിരുന്നു ഞാൻ ഞാൻ കൂടെ ചേർന്നാണ് ഞങ്ങൾ തമ്മിൽ പറഞ്ഞിരുന്നു ഇടേ നീ ഒരു കാര്യം ഇത്ര രൂപ കൊണ്ടുവരാം ഞാൻ ഇത്ര രൂപ കൊണ്ടുവരാം അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്തി ഞങ്ങളൊരു ഇത് വാങ്ങിച്ചൊരു പ്ലോട്ട് വാങ്ങിച്ചു ദാറ്റ് ഈസ് നോട്ട് എ പാർണർഷിപ്പ് എന്തുകൊണ്ടാണ് ദർ ഇസ് ഓൺലി എ കോ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് നോട്ട് എ ബിസിനസ് അതുകൊണ്ട് നമ്മൾ പറയുന്നു അതിനെ നമുക്കൊരു പാർട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല അത് ജസ്റ്റ് എ കോ ഓണർഷിപ്പാണ് സോ എവറി പാർട്ണർഷിപ്പ് ഈസ് ഫോംഡ് ഫോർ കണ്ടക്ടി സം ബിസിനസ് ആൻഡ് ദാറ്റ് ബിസിനസ് മസ്റ്റ് ബി എ ലീഗൽ വൺ മൂന്ന് ഫീച്ചറായി ഫോർത്ത് ഫീച്ചർ മ്യൂച്വൽ ഏജൻസി സോ പാർട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺസ് അപ്പോൾ ഈ പാർട്നേഴ്സ് തമ്മിൽ ഒരു അഡീഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട് അതെന്താണെന്നറിയാമോ പ്രിൻസിപ്പൽ ഏജൻ്റ് റിലേഷൻഷിപ്പ് ആ ഡെഫിനേഷൻ്റെ അവസാനം നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു എന്താ ദ ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ആക്ടിംഗ് ഫോർ ഓൾ എന്താ എന്താ ഈ ഏജൻറ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ഇപ്പം ഞാനാണ് വ്യക്തി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം എനിക്ക് ചെയ്യാൻ ചില അസൗകര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വേറൊരാളെ ഏൽപ്പിക്കുന്നു ഹിഇസ് മൈ ഏജൻറ്റ് ഐ ആം ദ പ്രിൻസിപ്പൽ അതാണ് ഏജൻറ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ പാർട്ണറും മറ്റുള്ള പാർട്ണർമാരുടെ ഏജൻറ്റാണേ അഞ്ചാമത്തെ ഫീച്ചറിലേക്ക് പോകാം ആ ഡെഫിനേഷനകത്തുള്ളത് തന്നെയാണ് ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് എന്താ അപ്പോൾ ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബിസിനസ് നടത്തും ആ ബിസിനസ്സിനകത്തുണ്ടാകുന്ന ലാഭമായാലും നഷ്ടമായാലും നമ്മൾ എന്തു ചെയ്യും ഷെയർ ചെയ്യും ദരിസ് ദ ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് സോ ആ പാർട്ണർഷിപ്പ് അഗ്രിമെൻ്റ് സ്പെസിഫൈസ് ഹൗ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ഫേം വിൽ വിൽ ബി ഷെയർഡ് ബൈ ദ പാർട്ണേഴ്സ് ഒരു പാർട്ണർഷിപ്പിനകത്ത് അവർ ബിസിനസ് നടത്തി ആ ബിസിനസ്സിനകത്ത് ഉണ്ടാകുന്ന ലാഭമായാലും നഷ്ടമായാലും അവർ ഷെയർ ചെയ്യണം അതെങ്ങനെ ഷെയർ ചെയ്യണം അതിൻ്റെ റൂളുകൾ എന്താണ് എന്നത് നമുക്ക് പതുക്കെ പിന്നീട് പഠിക്കാം ആറാമത്തെ ഫീച്ചറിലേക്ക് പോയാൽ ദാറ്റ് ഫ്യൂച്ചർ ഈസ് റിലേറ്റിംഗ് ടു ദ ലൈബിലിറ്റി ഓഫ് ദ പാർണ്ണേഴ്സ് പാർട്നേഴ്സിൻ്റെ ലൈബിലിറ്റിയെ കുറിച്ച് ഒന്നാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനായ സോൾട്ട് ട്രേഡറിൻ്റെ ലൈബിലിറ്റിയെക്കുറിച്ച് നമ്മൾ നമ്മളൊന്ന് പഠിച്ചിരുന്നത് ഹിസ് ലൈബിലിറ്റി ദ ലൈബിലിറ്റി ഓഫ് ദ സോൾ ട്രേഡർ ഈസ് അൺലിമിറ്റഡ് ഹിയർ ആൾസോ ദ ലൈബിലിറ്റി ഓഫ് ദ പാർണേഴ്സ് ആർ അൺലിമിറ്റഡ് എന്താ അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ സപ്പോസ് രണ്ട് പേര് ചേർന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആ ബിസിനസ്സിനകത്തേക്ക് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്തു അതിനുശേഷം ബിസിനസ്സിനുണ്ടാകുന്ന എത്ര കോടി രൂപയുടെ ബാധ്യത ഉണ്ടായാലും ഈ രണ്ട് പാർട്നേഴ്സും ഫുള്ളി ലൈബിൾ ഫോർ ദ അവർക്ക് സിംപിളായിട്ട് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത് കൊണ്ട് ഞങ്ങളുടെ ലൈബിലിറ്റി ഫിഫ്റ്റി തൗസൻഡ് വരെ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല ദാറ്റ് ഈസ് ദ ലൈബിലിറ്റി ഓഫ് ദ പാർട്ണർഷിപ്പ് സോ ദ ലൈബിലിറ്റി ഓഫ് ദ പാർട്ണേഴ്സ് ഇൻ എ പാർട്ണർഷിപ്പ് ഫോം ഈസ് അൺലിമിറ്റഡ് ആർ ജോയിൻലി ആൻഡ് ഇൻഡിവിജ്വലി ലൈബിൾ ഫോർ ദ എൻ ദർ ഡെപ്റ്റ് ഓഫ് ദ ഫോം ഇത്രയാണ് നമ്മൾ പറഞ്ഞേക്കുന്ന ഫീച്ചേഴ്സ് അപ്പോൾ എന്തൊക്കെയാ ഫീച്ചേഴ്സ് നോക്ക് Number of members 2 and the maximum is 50, and agreement that is the basis of the partnership. And third one is that of the partnership business is constituted for conducting a business, that business must be a legal one. And the fourth one is that of each partner is the agent of others, that is the mutual agency relationship. Then the profit or loss of the firm should be shared by the partners. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദാറ്റ് ഓഫ് ലൈബിലിറ്റി ലൈബിലിറ്റി ഓഫ് എ പാർണർ ഈസ് അൺലിമിറ്റഡ് അത്രയും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയായല്ലോ ഇത് നമുക്കിപ്പം ഇവിടെ അധികം സ്ട്രെസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം വളരെ നല്ലൊരു ടോപ്പിക്കാണ് പാർണർഷിപ്പ് ബീഡ് പെട്ടെന്ന് നമ്മുടെ ആ രണ്ടാമത്തെ ഫീച്ചർ എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അല്ലേ കുറിച്ചായിരുന്നല്ലേ എന്താണെന്ന് പറഞ്ഞിരുന്നത് എന്തായിരുന്നു എവറി പാർൺഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ എഗ്രിമെന്റ് എഗ്രിമെൻ്റ് ദാറ്റ് എഗ്രിമെൻ്റ് മേ ബിതർ ഓറൽ ഓർ റിട്ടേൺ പാർട്ണർഷിപ്പ് എല്ലാ പാർട്ണർഷിപ്പും ഒരു എഗ്രിമെൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ആ എഗ്രിമെന്റ് ഒന്നിൽ ഓറൽ ആകാംസ് ഓറൽ മീൻസ് ത്രൂ വേർഡ്സ് വാക്കാലുള്ളതാകാം ഓർ ഇറ്റ് മസ്റ്റ് ബി ഇൻ റിട്ടേൺ അല്ലെങ്കിൽ ഇതിന് എഴുതപ്പെട്ടതാകാം ഈ വാക്കാലായാൽ എന്താ പ്രശ്നം നമ്മൾ ചില കാര്യങ്ങളൊക്കെ കൈ കൊടുത്ത് വാക്കൊക്കെ പറയത്തില്ലേ എന്താ നമുക്ക് ഈസി ആയിട്ട് മാറ്റി പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ വാക്ക് ചോദിച്ചു കഴിഞ്ഞു അയ്യോ ഞാനങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല അതുകൊണ്ട് ഈ വാക്കാലായി കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ യുമാർ കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റാകും സോ ബെറ്റർ വി ക്യാൻ റൈറ്റ് ദാറ്റ് എഗ്രിമെൻറ്റ് അങ്ങനെ പറയും വേണ്ട വാക്കാലുള്ളതൊന്നും വേണ്ട നമുക്കിതെങ്കിൽ എഴുതി വെക്കാം അങ്ങനെ നിങ്ങൾ പാർട്ടനേഴ്സ് ഇഫ് യു റൈറ്റ് ടു പാർണർഷിപ്പ് എഗ്രിമെൻറ്റ് ഓർ ദ റിട്ടേൺ എഗ്രിമെൻറ്റ് ദാറ്റ് റിട്ടേൺ അഗ്രിമെൻറ്റ് ഈസ് കോൾഡ് പാർണർഷിപ്പ് ഡീഡ് സോ വളരെ സിമ്പിളാണ് സോ എവരി പാർണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് എഗ്രിമെൻറ്റ് മേ ബിതർ ഓറൽ ഓർ റിട്ടേൺ ആൻഡ് ഇഫ് ദ എഗ്രിമെൻ്റ് ഈസ് ഇൻ റിട്ടേൺ നിങ്ങൾ എഴുതപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്കറിയപ്പെടുന്നവരാണേ പാർട്ണർഷിപ്പ് ഡീഡ് അവിടെ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചായിരുന്നു എന്താ ഈ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ മറ്റൊരു പേരും കൂടി പഠിച്ചായിരുന്നു ഫസ്റ്റ് ഇയർ പഠിച്ചായിരുന്നു അല്ലേ എന്താ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് ഓർ പാർട്ണർഷിപ്പ് ഡീഡ് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് ദ ബേസിക് ഡോക്യുമെൻ്റ് ഓഫ് എവരി പാർട്ണർഷിപ്പ് ദാറ്റ് ഡീഡ് സ്പെസിഫൈസ് എവറിത്തിങ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണും എല്ലാ കാര്യങ്ങളും ആകുമ്പോൾ എന്തൊക്കെയായിരിക്കാം ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം പാർണർഷിപ്പിൻ്റെ പേര് കാണാം പിന്നെ ഇവർ ലാഭനഷ്ടങ്ങൾ വീതിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം പാർട്ണർഷിപ്പ് ഡീഡ് പാർട്ണർഷിപ്പിൻ്റെ ഏറ്റവും ബേസ് ബേസാണെന്ന് ഞാൻ പറഞ്ഞു ആ ബേസ് ആയിട്ടുള്ളതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടൊന്നും പറഞ്ഞു ദറ്റ് മീൻസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഈ പാർട്ണേഴ്സ് തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്പം തന്നെ ഒരു ഐഡിയ ആയിക്കാണല്ലേ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അത് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് സോ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വക്ക് തരികയാണ് ഒരു പാൺഷിപ്പ് ഡീഡിൽ എന്തെല്ലാം കണ്ടൻറ്റ് ഉണ്ടായിരിക്കാം സോ ഒന്ന് ചിന്തിക്കുക ഒരു പാർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം ആ കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ വർക്ക് ഷീറ്റിനകത്ത് എഴുതിയിരിക്കുക എഴുതി വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണണം നിങ്ങൾക്ക് എഴുതാം അതില്ലെങ്കിൽ യു ക്യാൻ റെഫർ ദ ബുക്ക്സ് ഒരുപാട് ബുക്കുകളിൽ കിട്ടും ആ ബുക്കിനകത്ത് റെഫർ ചെയ്ത് ഒന്ന് ആലോചിക്കേണ്ട ഒറ്റ കാര്യം ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ പാർട്ണർഷിപ്പ് ടേംസ് ആൻഡ് കണ്ടീഷൻ ആയിരിക്കണം അത് പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം ആ വർഷീറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം കാണാം ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു പാർട്ണർഷിപ്പ് ഡീഡ് കമ്പൽസറി ആണോ അങ്ങനെ എവിടെയെങ്കിലും നിയമമുണ്ടോ പാർട്ണർഷിപ്പ് ഡീഡ് വ്യക്തമായിട്ട് എല്ലാ ബിസിനസ്സിനും പാർട്ണർഷിപ്പ് ഡീഡ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പാർട്ണർഷിപ്പ് ഡീഡ് മീൻസ് ഇറ്റ് ഇസ് ദ റിട്ടേൺ ഡോക്യൂമെൻറ്റ് റിലേറ്റിംഗ് ടു ദ പാർഷിപ്പ് എഗ്രിമെൻറ്റ് ദാറ്റ് എഗ്രിമെൻറ്റ് മേ ബി ഏത് ഓർ ലോർ റിട്ടേൺ എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലായിടത്തും പാർട്ണർഷിപ്പ് ഡീഡ് വേണ്ട സപ്പോസ് നമ്മുടെ ബിസിനസ്സിനകത്ത് നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല ഡീഡ് ഉള്ള ഉള്ള ഗുണം ഞാൻ പറഞ്ഞല്ലോ എന്താ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ് വി ക്യാൻ അവോയ്ഡ് നമ്മുടെ ബിസിനസ്സിനകത്ത് പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല സോ നമ്മൾ വാക്കാൽ ഒരു എഗ്രിമെൻ്റ് ആണേ അങ്ങനെ വരുമ്പോൾ ചില പ്രൊവിഷൻസ് പാർഷിപ്പ് ആക്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് സപ്പോസ് ഇ് യു ഹാവ് നോ പാർഷിപ്പ് ഡീഡ് യു മസ്റ്റ് ഫോളോ സർട്ടൻ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ പാർഷിപ്പ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പാൺഷിപ്പ് ആക്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പാർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ ദാറ്റ് മീൻസ് ഇഫ് യു ഹാവ് നോ റിട്ടൺ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ഇല്ല എങ്കിൽ നിങ്ങൾ പറയുന്ന ചില പ്രൊവിഷൻസ് ഫോളോ ചെയ്തിരിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് മാത്രമല്ല അത് റൂൾ ആണ് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് എന്ത് ചേർക്കരുത് വെള്ളം ചേർക്കരുത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു അഞ്ച് റൂളേ ഉള്ളൂ അഞ്ച് പ്രോഷനേ ഉള്ളൂ അഞ്ച് പ്രോഷനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ദ ഫസ്റ്റ് പ്രോഷൻ റിലേറ്റിംഗ് ടു ദ ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ഒന്നാമത്തെ പ്രോഷൻ പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഡീഡ് ഹൗ യു വിൽ ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസ് നിങ്ങളുടെ കയ്യിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്ത് ലാഭവും നഷ്ടവും ഉണ്ടായി ഈ ലാഭനഷ്ടങ്ങൾ പാർട്ണേഴ്സ് എങ്ങനെ വീതിക്കും ദാറ്റ് ഇസ് ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ റിലേറ്റിംഗ് ടു ദ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓൺ ലോസ് എമംഗ് ദ പാർട്ടനേഴ്സ് എങ്ങനെ വീതിക്കും നമുക്ക് ഒരു കാര്യം ചെയ്യാം നിനക്ക് കൂടുതലിരിക്കട്ടെ എനിക്ക് കുറച്ചിരിക്കട്ടെ അങ്ങനെയൊന്നും പറ്റത്തില്ല ആസ്പർ ദ പാർഷിപ്പ് ആക്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർൺഷിപ്പ് ഡീഡ് യു മസ്റ്റ് ഡിവൈഡ് ദ പ്രോഫിറ്റ് ഓൺ ലോസ് ഈക്വലി ഫിഫ്റ്റി ഫിഫ്റ്റി തുല്യമായിട്ട് വിധിക്കണം ചിലപ്പോൾ ഞാൻ ബിസിനസ്സിനകത്ത് ഒരു രൂപ പോലും ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കത്തില്ല അങ്ങനെയൊന്നും നിയമമൊന്നുമില്ല കേട്ടോ ബിസിനസ്സിനകത്ത് പൈസ കൊണ്ടുവരണമെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നിരിക്കുന്നു ഒരാൾ കൊണ്ടുവരുന്നു ഒരു ലക്ഷം കൊണ്ടുവന്നിരിക്കുന്നു ഒരാൾ അൻപതിനായിരം കൊണ്ടുവന്നു അപ്പം പറയുകയാണ് അത് പറ്റത്തില്ല ഒരു ലക്ഷം ഞാൻ കൊണ്ടുവന്നു എനിക്ക് കൂടുതൽ വരണം പറ്റില്ല അങ്ങനെ വേണമായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു ഒരു പാർട്ടിഷിപ്പ് ഡീഡ് തയ്യാറാക്കണമായിരുന്നു ഇഫ് ദർ ഇസ് നോ പാർഷിപ്പ് ഡീഡ് പാർൺഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഫേം ഷുഡ് ബി ഷെയർഡ് ഈക്വലി എഗിരി ആണെന്നല്ലോ ഒന്നാമത്തെ കുഴപ്പമില്ലല്ലോ വളരെ സിമ്പിളാണ് ലാഭമായാലും നഷ്ടമായാലും നമ്മൾ തുല്യമായിട്ട് വീതിക്കണം അടുത്തൊരു പദം വരാൻ പോവുകയാണെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലും പഠിക്കേണ്ടിതാണ് അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് കുറിച്ച് വെച്ചേക്കുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ് ഈ ക്യാപിറ്റൽ ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന തുകയാണ് ക്യാപിറ്റൽ ഈ ക്യാപിറ്റലിന് നമ്മൾ എന്ത് കൊടുക്കും ഇൻട്രസ്റ്റ് അലോ ചെയ്യും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താ പലിശ മുടക്കിയിരിക്കുന്ന മുതലിന് പലിശ കൊടുക്കും ആരായിരിക്കും ഈ പലിശ കൊടുക്കുന്നേ അല്ല പാർട്ണർ എടുത്ത് മറ്റൊരു പാർട്ണർ കൊടുക്കുകയെന്നോ അല്ലല്ല ദാറ്റ് ഇൻട്രസ്റ്റ് ഗിവൺ ബൈ ദ ഫോം ടു ഫോം നമ്മുടെ സ്ഥാപനം പാർട്ടണേഴ്സിന് എന്ത് കൊടുക്കും പലിശ കൊടുക്കും നല്ലൊരു ഇൻകം ആണ് ആർക്ക് പാർണർക്ക് ഒരു ആർക്കൊരു എക്സ്പെൻസ് ആണ് ഫോമിന് ഒരു എക്സ്പെൻസ് ആണ് അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കൊടുക്കും നോക്കാം സാധാരണഗതിയിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റിൽ പാർണർഷിപ്പ് ഡീഡിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയും പാർട്ടണേഴ്സ് വിൽ ബി അലോഡ് അൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് ടെൻ പെർസെൻറ്റ് സിക്സ് പെർസെൻറ്റ് ലൈക്ക് ദാറ്റ് അങ്ങനെ എഴുതി കാണിക്കും എഴുതി വെച്ചിട്ടുണ്ട് ഇഫ് ദെർ ഇസ് നോ പാർട്ണർഷിപ്പ് ഡീഡ് നിങ്ങളുടെ കയ്യിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ നോ പാർണർ ടു ഗെറ്റ് എനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടത്തില്ല സമ്പൂജനായി ഒന്നും വാങ്ങിക്കത്തില്ല അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ താല്പര്യമുണ്ടെങ്കിൽ യു മസ്റ്റ് ടു പ്രിപ്പയർ എ പാർണർഷിപ്പ് ഡീഡ് സോ മനസ്സിലായാലോ രണ്ടാമത്തെ കാര്യം എന്താ ഒന്നും കൂടി നോക്ക് ദാറ്റ് ഇസ് ദ പ്രൊഫഷൻ റിലേറ്റിംഗ് ടു ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താ അവിടെ പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർണർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ പാർട്ണേഴ്സ് ആർ നോട്ട് അലൌഡ് ടു ഗെറ്റ് എനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫ്രോം ദ ഫോം വളരെ സിമ്പിൾ അതേപോലെ നേരത്തെ എൻ്റെ കൂട്ട് വേറൊരു സാധനമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അതിന് മുമ്പ് ഒന്നും ആലോചിച്ച് നോക്കൂ ഡ്രോയിങ്സ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചൊരു ടോപ്പിക്കായിരുന്നു അല്ലേ ഡ്രോയിങ്സ് എന്തായിരുന്നു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ യെസ് അതിൻ്റെ ഓണർ അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ദ എമൗണ്ട് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ് തൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ട് പാർട്ണർഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ്സിൽ നിന്ന് അയാൾ എടുത്തുകൊണ്ട് പോയാൽ ദാറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിരുന്നു എന്തായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി കൊണ്ടുവരുന്ന തുകയ്ക്ക് ബിസിനസ് കൊടുക്കുന്ന പലിശ അപ്പം ബിസിനസ് പറയും നീ നിനക്ക് ഞാൻ പലിശ തരുന്നില്ലേ അതേപോലെ നീ ഈ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും തുക എടുത്തുകൊണ്ട് പോയാൽ ആ തുകയ്ക്ക് നീ എനിക്ക് പലിശ തരണം ആരാർക്ക് കൊടുക്കണം പാർട്ടിനേഴ്സ് വിൽ ഗീവ് ഇൻട്രസ്റ്റ് ടു ദ ദോ ഫേമിനോട് അതിനൊരു റേറ്റ് കാണും നമ്മുടെ എഗ്രിമെൻറ്റിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല മീൻസ് നമുക്ക് എഗ്രിമെൻ്റ് ഇല്ല ഓർ ദർ നോ നത്തിങ് സ്പെസിഫൈഡ് ഇൻ ദ എഗ്രിമെൻ്റ് നമ്മുടെ ഈ ഡീഡ് ഇല്ല അല്ലെങ്കിൽ ആ പാർൺഷിപ്പ് ഡീഡിനകത്ത് ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഇൻട്രസ്റ്റ് ഓൺ ക്യാപ്റ്റിനെ കുറിച്ചോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച് പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ എത്ര പെർസെൻറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കണം അതിനെക്കുറിച്ച് നോക്കിയാൽ ഒറ്റ നിങ്ങൾ എന്തായാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തരുന്നില്ലല്ലോ അതുകൊണ്ട് നത്തിങ് വിൽ ബി ചാർജ് ഓൺ ദ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പാർട്നേഴ്സ് ഇവിടെ പറയുകയാണ് ഇഫ് ദ പാർട്ണർ വിഡ്ഡ്രോ സം എമൗണ്ട് ഫ്രോം ദ ഫേം ദാറ്റ് ഇസ് ദ ഡ്രോയിങ്സ് ആൻഡ് ഫോർ ദ ഡ്രോയിങ്സ് നത്തിങ് വിൽ ബി ചാർജ്ഡ് അതായത് നോ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഫോർ ദ ഡ്രോയിങ്സ് ഓഫ് ദ പാർട്നേഴ്സ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇനി നാലാമത്തെ ഒരു പ്രോഷനിലേക്ക് പോവാം നാലാമത്തെ പ്രോഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ കൊണ്ടുവരുന്ന തുക എന്താണെന്നാണ് ഞാനത് പറഞ്ഞത് ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അഡീഷണൽ ആൻഡ് അഡീഷണൽ എമൗണ്ട് ഫോമിന് കുറച്ച് അഡീഷണൽ എമൗണ്ട് ആവശ്യം വന്നു ഫോർ ഇറ്റ്സ് എക്സ്പാൻഷൻ അങ്ങനെയാണെങ്കിൽ ഫോം സം ബോറോ മണി ഫ്രം ദ പാർട്ട്ണർ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടാതെ ഇൻ അഡീഷൻ ടു ദ ക്യാപിറ്റൽ ഇഫ് എനി പാർണർ അഡ്വാൻസ് ആൻ എമൗണ്ട് ടു ദ ഫോം അത് നമുക്ക് എന്താ പറയാം ലോൺ എന്ന് പറയാം അല്ലേ ആ ലോണിന് പലിശ കൊടുക്കണം ഞാനിപ്പോൾ ഒരു പാർട്ണർഷിപ്പിലെ പാർട്ണറാണ് ഈ എൻ്റെ ബിസിനസ്സിനകത്ത് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു ഞാൻ സ്വമേധയാ കൊണ്ട് കൊടുക്കുന്നു അത് ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ദാറ്റ് ഇസ് കോൾഡ് ക്യാപിറ്റൽ ഈ ക്യാപിറ്റൽ കൂടാതെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു തുക എവിടേക്ക് കൊടുക്കുന്നു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ദാറ്റ് ഇസ് ദ ലോൺ ലോൺ ആയിട്ട് കൊടുക്കുന്നു ആ ലോണിന് എനിക്കെന്ത് തരണം പലിശ തരണം ശ്രദ്ധിക്ക് ആരാർക്കാണ് ഫേമിലേക്ക് പാർണർ അഡീഷണലായിട്ട് ക്യാപിറ്റലിന് അപ്പുറത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണിന് എത്ര ശതമാനം പലിശ കിട്ടും എൻ്റെ ബിസിനസ്സല്ലേ പലിശ ഞാൻ കുത്തിനെ എഴുതി വെക്കാം ഒന്നും പറ്റത്തില്ല പാൺഷിപ്പ് ആക്കിനകത്ത് പറയുകയാണ് ഇഫ് നത്തിങ് സ്റ്റേറ്റഡ് ഇൻ ദ പാർഷിപ്പ് ഡീഡ് ഓർ ഇഫ് ദർ ഇസ് നോ പാർഷിപ്പ് ഡീഡ് പാർട്ണർഷിപ്പ് ഡീഡില്ല അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് ഇത് സൈലൻ്റ് ആണെങ്കിൽ ഇഫ് എ പാർട്ണർ കോൺട്രിബ്യൂട്ട് എ ലോൺ ഇൻ അഡീഷൻ ടു ഹിസ് ക്യാപിറ്റൽ ഹി വിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് സിക്സ് പെർസെൻറ്റേജ് നാല് പ്രോഷൻ കഴിഞ്ഞേ ലാസ്റ്റ് അഞ്ചാമത്തെ ഒരു പ്രൊവിഷൻ ദാറ്റ് ഇസ്റ്റിംഗ് ടു ദ റെമ്യൂണറേഷൻ ഓഫ് ദ ഫോം ഈ പാർട്ണേഴ്സ് ഉണ്ട് ഞങ്ങളൊരു മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും ബിസിനസ്സിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ് ആൾക്കാരാണ് അങ്ങനെന്താ പറയുക ഞങ്ങളുടെ രണ്ടാമത്തെ പാർട്ണർ എന്തോ എന്ന് അറിയാമോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ അത് വ്യക്തിപരമായ ഒരു രീതിയിൽ കൂടി ബിസിനസ്സിലേക്ക് വലിയൊരു ഓർഡർ കിട്ടി വലിയൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ എവിടെക്കെയോ സപ്ലൈ നമ്മുടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ വലിയൊരു ഓർഡർ നമുക്ക് പിടിച്ചുകൊണ്ട് തന്നു അപ്പോൾ വലിയൊരു ഓർഡർ അവൻ പിടിച്ചുകൊണ്ട് തരുമ്പം ഇനി ഇതേപോലുള്ള ഓർഡറുകൾ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവന് നമ്മൾ എന്തു ചെയ്യും ചിലപ്പം കമ്മീഷൻ കൊടുക്കും അങ്ങനെ സംഭവിച്ചൂടെ അപ്പോൾ സാലറി കൊടുക്കാം ചിലപ്പോൾ കമ്മീഷൻ കൊടുക്കാം ഓർ എനി അതർ ഫോം ഓഫ് റെമ്യൂണേഷൻ ഇതിനെക്കുറിച്ചുള്ള പ്രോഷനാണ് അഞ്ചാമത്തെ പ്രോഷൻ നിങ്ങളെ പാൺഷിപ്പ് ആക്റ്റിനകത്ത് പറയുകയാണ് എ ഷുഡ് ഗെറ്റ് എ മന്ത്ലി ഓർ ഇയർലി സാലറി ഓഫ് ദിസ് മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കൊടുക്കാം അതല്ല പാൺഷിപ്പ് ഡീഡ് നിങ്ങൾക്കില്ല ഓർ നത്തിങ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ പാൺഷിപ്പ് ഡീഡ് പാർണർഷിപ്പ് ഡീഡ് നമുക്കില്ല അല്ലെങ്കിൽ കുറിച്ച് യാതൊന്നും നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടില്ല എങ്കിൽ നോ പാർട്ണർ വിൽ ഗെറ്റ് എനി ഫോം ഓഫ് റെമ്യൂണറേഷൻ ഒന്നും കിട്ടത്തില്ല കൂടുതൽ കഷ്ടപ്പെട്ടവനും ഒന്നുമില്ല സുഖിച്ചിരുന്ന് ലാഭം കിട്ടുന്നവനുമില്ല എല്ലാവർക്കും തുല്യമായിരിക്കും ആർക്കും ഒന്നും ലഭിക്കത്തില്ല ഈ അഞ്ച് പ്രോഷൻസ് വളരെ വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ ഇതെന്താ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പ്രോബ്ലം ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും അതേപോലെ ഫർദർ സ്റ്റഡിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ അഞ്ച് പ്രോഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തമാകെയിരിക്കണം അപ്പോൾ നമ്മൾ അഞ്ച് പ്രോഷൻ മേടിച്ചല്ലോ നമുക്കൊരു ചെറിയൊരു വർക്കിലേക്കൊന്ന് പോയാലോ ഞാൻ കുറച്ച് സന്ദർഭങ്ങൾ തരാം ഈ സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് ആൻസർ കൊടുക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതി ആ ശ്രദ്ധിക്കേ രണ്ട് പാർട്നേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ അനിൽ ആൻഡ് ഷൈജു ആർ പാർട്ട് ഇൻ എ ഫോം സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ക്ലെയിംസ് ആർ വാലിഡ് ഇഫ് ദ പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഈസ് സൈലൻറ്റ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ ഇവർക്കൊരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ട് ബട്ട് ദാറ്റ് പാർണർഷിപ്പ് ഡീഡിൽ പറയുന്ന കണ്ടീഷൻ സൈലൻ്റ് ആണ് ഒന്നാമത് പറയുകയാണ് അനിൽ അൻ ആക്റ്റീവ് പാർട്ണർ വാണ്ട്സ് ടു എ സാലറി ഓഫ് ടെൻ തൗസൻഡ് പെർ ഇയർ ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ടല്ലോ അറിയാമല്ലോ എങ്ങനെയാണെന്ന് സെക്കൻഡ് വൺ ഇസ് സർ ഓഫ് ഷൈജു ഹാഡ് അഡ്വാൻസ്ഡ് എ ലോൺ ടു ദ ഫോം ആൻഡ് ഹി ക്ലെയിംസ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് ടെൻ പെർസെൻറ്റ് ഹി ഗേവ് എ ലോൺ ടു ദ ഫോം ആൻഡ് ഹി ഡിമാൻഡ് ടെൻ പെർസെൻറ് ഇൻട്രസ്റ്റ് ആൻഡ് തേർഡ് വൺ അനിൽ കോൺട്രിബ്യൂട്ടഡ് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് ഷൈജു റുപ്പീസ് എയ്റ്റി തൗസൻഡ് ആസ് ക്യാപിറ്റൽ അനിൽ വാണ്ട്സ് ഈക്വൽ ഷെയർ ഇൻ പ്രോഫിറ്റ് ലാസ്റ്റ് ഷൈജു വൺസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ് ടു സിക്സ് പെർസെൻറ്റ് പറയാനും അപ്പം നാല് സന്ദർഭങ്ങളാണ് വന്നിരിക്കുന്നത് ഈ സന്ദർഭങ്ങളിൽ താഴെ പറയുന്ന ഈ കാര്യങ്ങൾ ആണോ അതല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് എന്തുകൊണ്ട് ഇത് ശരിയല്ല ഇവർക്കിങ്ങനെയുള്ള ഇത് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഷീറ്റിൽ എഴുതി വയ്ക്കുക രണ്ട് വർക്കുകളായിട്ടുണ്ടേ എങ്ങനെയൊക്കെയായിരിക്കും നമുക്ക് ഈ പറയുന്ന ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടാകാൻ പോകുന്ന ഉള്ള സാധ്യതകൾ എന്തെല്ലാം അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച പഠിച്ചെന്തൊക്കെയായിരുന്നു പാർട്ണർഷിപ്പ് എന്താണ് പാർണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം ആണ് പാർണർഷിപ്പ് ഡീഡ് എന്താണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് കൂട്ടുകാർക്കെല്ലാം വളരെ ക്ലിയർ ആയി കാണുമല്ലേ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ ഒരു പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം